ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട്. ഞാനിന്ന് വന്നിട്ടുള്ളത് ശരീരത്തിലെ മുഴുവൻ കെട്ടിക്കിടക്കുന്ന നീര്, അതുപോലെ തന്നെ ശരീരവേദന, ഉന്മേഷക്കുറവ്, അതായത് ജോലിക്കൊക്കെ പോയി വരുന്ന ആളുകൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ശരീരത്തിൽ നല്ല ഉന്മേഷക്കുറവുണ്ടാവും, അതുപോലെ തന്നെ ബോഡിയിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോ വേദനകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഈ ഒരു വേദനയൊക്കെ മാറിയിട്ട് നല്ല ഉന്മേഷത്തോടു കൂടിയിട്ട് നമുക്ക് കഴിയാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്പ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ വേദന ഒക്കെ മാറ്റുന്നതെന്ന് പറഞ്ഞുതരാം. ഉപ്പെന്ന് പറയുന്നത് നമ്മൾ പാചകത്തിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പാചകത്തിൽ മാത്രമല്ല, നമ്മൾ ശാരീരികമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഗുണം നൽകുന്ന ഒന്നും കൂടിയാണ് ഈ ഒരു കല്ലുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മൂലക്കുരു മുതൽ ശരീരവേദന, മുട്ടുവേദന, ജോയിൻറ്റ് പെയിൻ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമുക്ക് കല്ലുപ്പ് വെച്ചിട്ട് ഒരുപാട് റെമഡീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒക്കെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന റെമഡീസുമാണ്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വൈകുന്നേരങ്ങളിൽ ഒരു കുളി പതിവാക്കുക. അതായത് ഇതുപോലെ ജോയിൻറ്റ് പെയിൻ, ശരീരത്തിലൊക്കെ മുഴുവൻ വേദന, നീർക്കെട്ട്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ അളവ് കേട്ടോ, അധികമൊന്നും വേണ്ട, ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ആ വെള്ളം ഒന്ന് വെട്ടി തിളക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അതിനുശേഷം ആ വെള്ളം ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമ്മൾ കഴുത്തിന് കീപ്പോട്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേൽ കഴുകുക. ഇത്ര മാത്രം മതി, നമുക്ക് അന്നത് രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു വേദനയും നീർക്കെട്ടും എല്ലാം തന്നെ മാറിക്കിട്ടും എന്നുള്ളത്. പൊതുവെ ചൂടുവെള്ളത്തിൽ കുളി അനാരോഗ്യം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് വിശ്വാസം. എന്നാൽ ഉപ്പിട്ടുള്ള വെള്ളത്തിലെ കുളി മികച്ചതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ. ഉപ്പ് വെള്ളത്തിലെ കുളി ചർമ്മത്തിന് ആരോഗ്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിലൂടെ ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന നിരവധി ധാതുക്കളും പോഷകങ്ങളും ഉണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം, കാൽസ്യം, ബ്രോമൈഡ്, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളെ ചർമ്മത്തിലെ സുഷിരങ്ങൾ ആഗിരണം ചെയ്യും. ഇത് ചർമ്മം മികച്ചതാക്കുകയും ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പുവെള്ളത്തിലെ കുളി പതിവാക്കുന്നതിലൂടെ അത് ചർമ്മത്തിലെ ചുളിവുകളും മറ്റും ഇല്ലാതാക്കുന്നുണ്ട്. ഇത് ചർമ്മത്തെ മൃദുലവും മിനുസവും ഉള്ളതാക്കി മാറ്റുന്നുമുണ്ട്. ചർമ്മത്തെ പുഷ്ടിപ്പെടുത്തിയും ചർമ്മത്തിൻ്റെ നനവ് നിലനിർത്തുന്നതിലൂടെയും അത് നിങ്ങളുടെ ചർമ്മത്തിലെ ചെറുപ്പം നിലനിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇന്ന് ഭൂരിഭാഗം ആളുകളും അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ആസിഡിറ്റി. അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ദിവസവും ഉപ്പുവെള്ളത്തിൽ ഈ ഒരു കുളി ശീലമാക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഉപ്പ് ക്ഷാരഗുണമുള്ളതിനാൽ അസിഡിറ്റിക്ക് പരിഹാരം നൽകാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് മികച്ചതാണ് ഈ ഒരു കുളി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വിലയേറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനിയും ഇതുപോലെ നല്ല നല്ല ഈസി റെമഡീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു ടിപ്പുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ മൻസൂർ അക്ബർ സൈനിങ് ഓഫ്.